സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് വരുന്നൊരു വാർത്ത വരുന്നുണ്ട്. ഓ, സജി ചെറിയാൻ തിരിച്ച് മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് നീതീകരിക്കാൻ കഴിയുന്ന നടപടി അല്ല എന്നൊരു പ്രതികരണം വന്നേക്കുന്നത്. അല്ല, അവർ നീതീകരിച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം പോയില്ലേ? അവരെല്ലാം നെഗറ്റീവാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്ന കേട്ടില്ലെങ്കിൽ അതെല്ലാം നെഗറ്റീവ് ചിന്തയാണ്. ആ നെഗറ്റീവ് ചിന്തക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. അത് കോടതിയിലെ തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിച്ചാലും ഇല്ല. പിന്നെ എന്തിനാണ് തീരുമാനം വന്നു? എല്ലാ തീരുമാനം വന്നു. രമേശ് ചെന്നിത്തലക്കോ അതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനോ ആർക്കെങ്കിലുമോ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. അതിന് പിന്നെ വേറെ ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും അതിന് അവശേഷിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം. ആവശ്യമായ നിലപാട് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും അവരുടെ സൗകര്യങ്ങളെല്ലാം നോക്കിയിട്ട് തീരുമാനിക്കാം. അഞ്ച് കിലോമീറ്റർ അകത്തേക്ക് ബഫർ സോൺ അടയാളപ്പെടുത്തണം നടപടി തുടങ്ങിയതാണ്. അപ്പം കേരളത്തിന്റെ വനവകുപ്പ് സംബന്ധിച്ചൊരു വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. അതിനൊന്നും ഒരു സംശയം ഉണ്ടാവണ്ട. നമ്മുടെ കേരളത്തിന്റെ അതിർത്തി ഒന്നും ആർക്കും പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലും സംസ്ഥാനത്തിന് കൈവശം വെക്കാൻ അവകാശം ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറ്റാനാവുന്നതല്ല. നന്നായിട്ട് മാധ്യമങ്ങളും നിങ്ങളെല്ലാം തന്നെയും നല്ല ശ്രദ്ധയിലല്ലേ ഉള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. കേരളത്തിൻ്റെ പരിധിയിൽ തന്നെ കാര്യങ്ങൾ ഒപ്പിക്കുകയും ചെയ്യുക. അതിലൊന്നും മാറ്റം വരില്ല. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ തന്നെ ചർച്ച ചെയ്താണ്, നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചാൽ മതി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിനകത്ത് ചർച്ച ചെയ്തൊന്നും നിങ്ങൾ പറയാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞത് പരാതിയൊന്നും അതാ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കകത്തുള്ള ചർച്ചയോ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള വിശദാംശങ്ങളോ ഒന്നും പത്രക്കാരോട് ഒരു തരത്തിലും പറയേണ്ട കാര്യമില്ല, പറയുകയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചർച്ച നടത്തി. അല്ല, നിങ്ങൾ തന്നെ വാർത്ത കൊണ്ടുവന്നു, നിങ്ങൾ തന്നെ ചർച്ച നടത്തി, നിങ്ങൾ തന്നെ ചർച്ച അവസാനിപ്പിച്ചു, തീർന്നു. പരാതി പാർട്ടി സെക്രട്ടറി നിഷേധിക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പ്രതി ആവശ്യമില്ലാതെ എൻ്റെ വായിൽ കൊണ്ട് തീരുത്തേണ്ട കാര്യമില്ല. ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയും. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയേണ്ടതുണ്ടെങ്കിൽ മാധ്യമങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നതും പാർട്ടി എടുക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊസീഡിങ്സ് മുഴുവൻ പത്രത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും പറയില്ല, ഇന്നലെയും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ചെയ്യില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.